ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ സില്ലി ലവ്. എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ കുറച്ച് ബിസി ആയിപ്പോയി. അത് മാത്രമല്ല, എന്താ അസുഖങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് ബിസി ആയിപ്പോയി. ഹലോ, ഹായ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഡാഡിയും മമ്മിയും ഒക്കെ വന്നിട്ടുണ്ട് ന്യൂയോർക്കിൽ നിന്ന്. അപ്പം അന്നുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു ഭംഗിയായിട്ട്. അതിൻ്റെ ചെറുതായിട്ടൊക്കെ ഉള്ളു ക്ലിപ്പുകൾ. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ് രാവിലെ. അപ്പം ഓൾറെഡി എന്നത്തെയും പോലെ തന്നെ താമസിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് നേരെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വഴിയെ പറയാം. ഞങ്ങളെ കാത്തിരിക്കുമായിരുന്നോ? മമ്മിക്കിൻ്റെ ഇടയ്ക്ക് അവിടെ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടി. ഞാൻ സത്യമായിട്ടും ഞാൻ മറന്നുപോയി, എന്തു ചെയ്യാനാ. ഞങ്ങളങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞു തിരിച്ചു വരികയാണ്. ഇനി ഞങ്ങൾ മമ്മിയുടെ ഒരു കസിൻ്റെ വീടുണ്ട് അടുത്ത്, അപ്പോൾ അത് അങ്ങോട്ടായിട്ട് പോവാണ്. ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോകുന്ന സ്ഥലം ഇതുവരെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പോകുന്നത് ലോസ് വേഗാസിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്നര മണിക്കൂറോളം ഉണ്ട്. അപ്പം ഞങ്ങളിപ്പം തുടങ്ങിയതേ ഉള്ളൂ, ഇനി മൂന്നര മണിക്കൂറോളം ഉണ്ട്. അതിന് മുമ്പ് വണ്ടിക്ക് ഒരു ഗ്യാസ് കൂടെ അടിച്ചിട്ട് പോവാം. എപ്പോഴും ഗ്യാസിൻ്റെ കാര്യമാണ്. ഞങ്ങൾ വീണ്ടും തിരിച്ചതിന് വണ്ടിക്ക് ഗ്യാസ് അടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഗ്യാസ് അടിക്കാൻ പോവാം. ഏരിനിരുന്ന് എന്തോ ടാബ്ലറ്റ് എടുത്ത് കാണുക, ഒരു ശല്യമില്ല. ഉറക്കമായി. ഞങ്ങളങ്ങനെ ലോസ് വേഗാസിലെത്തി. ഞങ്ങൾ എടുത്തേക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് ലിങ്ക് ആണ്. അപ്പം ഇപ്പം വണ്ടിയൊക്കെ പാർക്കിങ്ങിൽ ഇട്ടു, എല്ലാവരും നടക്കുവാണ് ഇപ്പൊ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. മണമാണോ നാറ്റാണ്? അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലത്തെത്തി. ജീച്ചാനും ഡാഡിയും കൂടി ചെക്ക് ഇൻ ചെയ്യുന്നിടത്തോട്ട് പോയേക്കാണ്. റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്, റൂമിൻ്റെ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ റൂമിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിലെ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ട് അവരോടൊത്ത് ഇങ്ങനെ സംസാരിച്ച് കത്തിയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ റൂമിലോട്ട് പോവാണ്. നമുക്കൊന്ന് കൊട്ടി നോക്കാം. ഹലോ മമ്മി, എന്താ ഹണിമൂൺ ആഘോഷിക്കുകയാണ്? വന്നു പോടെ, ഡോർ അടച്ചേ. ഇവിടുന്ന് പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് താങ്ക് യു. അങ്ങനെ ഇത് നമ്മുടെ റൂം. ഇതാണ് റൂമിൻ്റെ ഒരു വ്യൂ. വെളിയിലോട്ടുള്ളൊരു വ്യൂ ആണ്. ഒരു പിത്തി കൊണ്ട് ഒരു സാധനം മറിഞ്ഞുപോയി കുറച്ച്. സോ അങ്ങനെ റൂമിലൊക്കെ വന്ന് ഞങ്ങളൊന്ന് ഫ്രഷായി. ഇനിയും ഞങ്ങളുടെ ഇവിടെ താഴെ ബെലാജിയോ ഫൗണ്ടൻസ് ഉണ്ട്. ആ ഫൗണ്ടൻസ് കാണാനായിട്ട് പോവാം. ഇവിടുന്ന് നടക്കാവുന്ന ദൂരം സെറൗൺ 10 മിനിറ്റ്സ്. നടന്ന് കാഴ്ചകൾ കാണിക്കാം. ഇതാ അന്റാർട്ടിക്കയിൽ പോകുന്ന ഒരാളൊക്കെ ഉണ്ട്. അയ്യോ, ഡാഡിയുടെ കൂടെ ഇനി നടന്നെത്താൻ ഏറ്റവും പ്രയാസം. ഡാഡി സ്പീഡ് കൂടി. മമ്മിയെ കണ്ടല്ലോ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലായത്, ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ബെലാജിയോ ഫൗണ്ടൻസ് ഉണ്ട്. ബെലാജിയോ ഫൗണ്ടൻസിലേക്ക് പോകാനായിട്ടിരിക്കുക. ഞാൻ നിഷി സ്ഥിരം കാണുന്ന ഒരു ഷോ ആയി ഹെൽസ് കിച്ചൺ. സോ ഹെൽസ് കിച്ചൻ്റെ റെസ്റ്റോറൻറ്റ് ഇവിടെ ഇവിടെ ബേസിക്കലി കുറേ ലൂയി വിട്ടോണും യൂണോ ഡിസൈനർ ക്ലോത്തിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ കാസിനോന്ന് പൈസ ജയിക്കുന്നതെല്ലാം കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. സോ ഇവിടെ ഒരു അടിപൊളി ബുഫേ ഉണ്ട്.
ആ ബുഫേ ആണെങ്കിൽ നാളെ നമ്മൾ കാണിച്ചു തരാം. ഇതാ ബുഫേ. സോ ഞങ്ങൾ ബലാജിയുടെ ഫ്രണ്ടിലെത്തി. ബലാജിയുടെ ഫ്രണ്ടിൽ നമ്മൾ ഫൗണ്ടനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പം കണ്ടില്ലേ എന്ത് സൈലൻ്റായിട്ടാണ് വെള്ളം കിടക്കുന്നതെന്ന്. ഇതിപ്പോൾ ഷോ തുടങ്ങും. ഷോ തുടങ്ങി കഴിഞ്ഞിട്ട് നല്ല രസമായിരിക്കും. ഇത് ഐഫൽ ടവറിൻ്റെ ഒരു റെപ്ലിക്ക ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തോ ആ റോളർ കണ്ടില്ലേ, ആ റോളറിൽ നമ്മൾ കയറുന്നുണ്ട്. എന്നെ ഇവിടെ കാണാം. ഇന്നല്ല, വേറൊരു വീഡിയോ. എന്തുവാ കറങ്ങി നടക്കുന്നത്? അഞ്ഞൂട്ടിയുണ്ട് ഇവിടെ. ഏരണി പറഞ്ഞു വിട്ട അപ്പച്ചന്റെ അപ്പച്ചീരെ കൂടെ. ജയിച്ചാൻ്റെ തലയിൽ ഒരാൾ, അപ്പച്ചൻ്റെ കയ്യിൽ ഒരാൾ, ലേഡീസ് രണ്ടുപേരും ഫ്രീ ആയിട്ട് നടക്കുന്നു. അങ്ങനെ ഇന്നത്തെ രാത്രിയിലത്തെ പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചു. അതേ ഫൗണ്ടനൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ വീണ്ടും ഇറങ്ങും, ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അത് പുതിയൊരു ലോഗായിട്ടായിരിക്കും വരുന്നത്. അപ്പം ഇന്ന് എൻ്റെ ഡാഡിയും മമ്മിയൊക്കെ പുറയിലുണ്ട്. അവർ നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ ഇന്നത്തെ ലോഗ് അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു പുതിയ ലോഗിലൂടെ കാണാൻ വരെ ബൈ.